സൂര്യ കൈമൾ എന്ന വിദ്യാർത്ഥിനി തന്നെയാണ് മിത്ര തമ്പി എന്ന അധ്യാപികയെ അപായപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് ഇക്കൂട്ടത്തിൽ എത്ര പേര് അടിയുറച്ച് വിശ്വസിക്കുന്നു? ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആവശ്യം കൊണ്ട് എഴുന്നേക്കാൻ വരട്ടെ. എനിക്ക് ഒരു നിബന്ധന കൂടിയുണ്ട്. സൂര്യയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉറച്ച് വിശ്വസിക്കാം. പക്ഷേ പോലീസ് അന്വേഷണത്തിലും പിന്നീടുള്ള കോടതി നടപടികളിലും സൂര്യ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആ കുട്ടിയുടെ പഠനം മുടക്കിയതിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇപ്പോൾ ആ കുട്ടിയെ കുറ്റക്കാരിയാക്കാൻ ഉത്സാഹിക്കുന്നവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇനി ഒരു കാര്യം കൂടി. അങ്ങനെ സൂര്യ കൈമൾ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ തനിക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചതിനെതിരെയും സ്വഭാവഹത്യ നടത്തിയതിനെതിരെയും ആ കുട്ടി ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ കോമ്പൻസേഷൻ കേസ് ഫയൽ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നാഷണൽ സ്കോളർഷിപ്പിലടക്കം മെറിറ്റ് തെളിയിച്ചൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ട്രൈബ്യൂണലും കോടതിയും സൂര്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടെത്തുകയും സൂര്യയ്ക്ക് നഷ്ടപരിഹാരമായി നല്ലൊരു എമൗണ്ട് മാനേജ്മെൻറ്റിൽ നിന്നും പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ മാനേജ്മെൻ്റ് ആ തുക കണ്ടെത്തുന്നത് ഇപ്പോൾ ആ കുട്ടിയെ കുറ്റക്കാരിയാക്കാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നുമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലം ആദികേശവ കോളേജിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് സേവനം അനുഷ്ഠിക്കേണ്ടി വരും. പ്രിൻസിപ്പൽ എന്ന് പറയുന്നു, മാനേജ്മെൻ്റ് ഈ ഡിമാൻഡ് ന്യായമുള്ളതല്ലേ? തുറന്ന് പറയുകയാണി, ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ അല്ലേ? അതെ, ചെയർമാൻ പറഞ്ഞത് ന്യായമുള്ള കാര്യമാണ്. ഇനി പറയൂ, ഈ തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോകണോ അതോ സൂര്യ കൈമളുടെ സസ്പെൻഷൻ പിൻവലിച്ച് ആ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കണോ? സൂര്യയുടെ സസ്പെൻഷൻ വിത്ഡ്രോ ചെയ്യാനാണ് ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ തീരുമാനം. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പം അറിയിക്കാം, അല്ലേ റാണി? അതെ.